വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തെന്നിന്ത്യയിലെ രണ്ട് സെലിബ്രിറ്റികളാണ് നടൻ ധനുഷും ഗായകൻ വിജയ് യേശുദാസും. ഗായകനായി തുടങ്ങിയ വിജയ് ഇപ്പോൾ നടനായും പേരെടുക്കുകയാണ്. ധനുഷിന്റെ ഭാര്യയായിരുന്ന ഐശ്വര്യയും വിജയുടെ ഭാര്യയായിരുന്ന ദർശനയും കൂട്ടുകാരികളായിരുന്നു. ഈ സൗഹൃദമാണ് വിജയിനെയും ധനുഷിനെയും കൂട്ടുകാരാക്കിയത്. അതിനാൽ തന്നെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലും ഏറെ അടുപ്പമാണുള്ളത്. മലയാളിയാണെങ്കിലും വിജയ് യേശുദാസ് ചെന്നൈയിലാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. ഈ രണ്ട് താരദമ്പതിമാരുടെ വിവാഹമോചനങ്ങളും ഒന്നിച്ചാണ് സംഭവിച്ചത് എന്നതാണ് കൗതുകകരം. 18 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷമാണ് ഐശ്വര്യയും ധനുഷും വിവാഹബന്ധം അവസാനിപ്പിച്ചത്. അതേസമയം മക്കൾക്കു വേണ്ടി ഇവർ ഒന്നിച്ചെത്തിയതിന്റെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യാത്ര, ലിംഗ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ധനുഷിനുള്ളത്. മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എത്തുന്ന വ്യക്തിയാണ് ധനുഷ്. ചില ഷൂട്ടിംഗ് സെറ്റുകളിലേക്കും പ്രൊമോഷൻ പരിപാടികളിലേക്കും ധനുഷ് മക്കളെയും ഒപ്പം കൂട്ടാറുണ്ട്. ഇപ്പോൾ മക്കളുടെ സ്കൂളിലെ പരിപാടിക്കാണ് ധനുഷും ഐശ്വര്യയും ഒന്നിച്ചെത്തിയത്. ഇവർക്കൊപ്പം തന്നെ വിജയും മുൻഭാര്യ ദർശനയും എത്തി. മൂത്ത മകൻ യാത്രയെ സ്കൂളിലെ സ്പോർട്സ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുന്ന പരിപാടിക്ക് വേണ്ടിയാണ് ഇവർ ഒന്നിച്ചെത്തിയത്. സ്പോർട്സ് ക്യാപ്റ്റൻ എന്ന ബാഡ്ജ് ധരിച്ച് യാത്ര നിൽക്കുന്നതും കാണാം. മകന്റെ നേട്ടത്തെ പ്രകീർത്തിച്ച് ഐശ്വര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എത്ര മനോഹരമായാണ് ഒരു ദിവസം തുടങ്ങുന്നത്. എന്റെ ആദ്യത്തെ കുട്ടി ഇന്ന് സ്കൂളിലെ സ്പോർട്സ് ക്യാപ്റ്റനായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണുന്നു. അഭിമാനമുള്ള മാതാവെന്നും അവർ വേഗം വളരുന്നുവെന്നും ഐശ്വര്യ കുറിച്ചു. അതേസമയം മക്കൾക്ക് വേണ്ടി ഒന്നിക്കുന്ന നിലപാട് തന്നെയാണ് തന്റേതെന്നും വിജയ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ കാര്യം വരുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ എന്ന നിലയിൽ ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക എന്നാണ് വിവാഹമോചന വാർത്ത പങ്കുവച്ച് വിജയ് യേശുദാസ് വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.